നമസ്കാരം. മാവൂർ മീഡിയ ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് ലത. മംഗളറ ആർട്സ് ആൻഡ് സയൻസ് കോളേജ് വിദ്യാർത്ഥി സംഘടനയുടെ ആഭിമുഖ്യത്തിൽ ലഹരി വിരുദ്ധ റാലി സംഘടിപ്പിച്ചു. പുതുതലമുറയിൽ വർദ്ധിച്ചു വരുന്ന ലഹരി ഉപയോഗം ഇല്ലാതാക്കാൻ കേരള സർക്കാർ പ്രഖ്യാപിച്ച ക്യാമ്പയിൻ്റെ ഭാഗമായാണ് പരിപാടി സംഘടിപ്പിച്ചത്. കോളേജ് ക്യാമ്പസിൽ നിന്നാരംഭിച്ച റാലി മാവൂർ ബസ് സ്റ്റാൻഡിൽ സമാപിച്ചു. മാവൂർ പോലീസ് ഇൻസ്പെക്ടർ കെ വിനോദൻ ഉദ്ഘാടനം ചെയ്തു. ലഹരി വിരുദ്ധ പോരാട്ടത്തിൽ തുടർന്നും വിദ്യാർത്ഥികൾ മുന്നിലുണ്ടാവണമെന്നും നാടിനെ മയക്കിക്കെടുത്തുന്ന വിപത്തിനെതിരെ ഒറ്റക്കെട്ടായി രംഗത്തിറങ്ങണമെന്നും അദ്ദേഹം ഓർമ്മപ്പെടുത്തി. പ്രിൻസിപ്പൽ മുഹമ്മദ് സ്വാലി അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന സർക്കാരിൻ്റെയും പോലീസിൻ്റെയും ആഭിമുഖ്യത്തിൽ നടക്കുന്ന ലഹരി വിരുദ്ധ മുന്നേറ്റങ്ങളിൽ കോളേജ് വിദ്യാർത്ഥികളുടെ പിന്തുണയും സഹകരണവും എപ്പോഴും ഉണ്ടാകുമെന്ന് അദ്ദേഹം ഉറപ്പു നൽകി. വൈസ് പ്രിൻസിപ്പൽ ജംഷീർ പെരുവയിൽ ലഹരി വിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. റിഷാദ് കെ സംസാരിച്ചു. രതീസി, നഹാൻ, മാജിദ, ജന്യ, ലക്ഷ്മിപ്രിയ, ശ്യാമ എന്നിവർ സംബന്ധിച്ചു. നിഷിദ സ്വാഗതവും യൂണിയൻ ചെയർപേഴ്സൺ നൌഫിയ നന്ദിയും പറഞ്ഞു. ഓസോൺ ഡീറ്റെയിലിംഗ് ആൻഡ് കാർ വാഷ് നിയർ താഴ്വാരം ജുമാ മസ്ജിദ് ചെറുപ്പ റോഡ് ഊർക്കടവ്. കാർ ഡീറ്റെയിലിംഗ് രംഗത്ത് പുത്തൻ ടെക്നോളജിയുമായി ഓസോൺ ഡീറ്റെയിലിംഗ് ആൻഡ് കാർ വാഷ് ഊർക്കടവ് താഴ്വാരത്ത് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഓസോൺ ഡീറ്റെയിലിംഗ് ആൻഡ് കാർ വാഷ് നിങ്ങളുടെ കാർ ഏത് മോഡലുമാകട്ടെ തിളങ്ങട്ടെ എന്നും പുത്തൻ പോലെ. കീഴ്പറമ്പ് GVHSലെ സ്കൂൾ കലോത്സവത്തിന് വർണ്ണാഭമായ തുടക്കമായി. ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി വിഭാഗങ്ങളിലായി 7 സ്റ്റേജുകളിലായാണ് 1 ദിവസത്തെ മത്സരങ്ങൾ നടന്നത്. രാവിലെ തിമിർത്ത് പെയ്ത മഴയെ വകവയ്ക്കാതെ രക്ഷിതാക്കളും കുട്ടികളും വലിയ ആവേശത്തോടെയാണ് കലോത്സവ പരിപാടികളുടെ ഭാഗമായത്. എമറാൾഡ്, ഗാർനെറ്റ്, ടോപ്പാസ്, സഫയർ എന്നിങ്ങനെ 4 ഗ്രൂപ്പുകളിലായി തിരിഞ്ഞാണ് കുട്ടികൾ കലോത്സവ പരിപാടികളെ നെഞ്ചോട് ചേർത്തത്. പ്രധാന വേദിയായ ചിലമ്പൊലിയിൽ സംഘനൃത്തം, ഒപ്പന, നാടകം തുടങ്ങിയ പരിപാടികൾ കാണാൻ ധാരാളം കലാസ്വാദകർ തടിച്ചുകൂടി. ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ കോഴിക്കോട് ഈസ്റ്റ് മേഖലയുടെ 38th സമ്മേളനം മാവൂർ KMH ഓഡിറ്റോറിയത്തിൽ വെച്ച് മാവൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി രഞ്ജിത്ത് ഉദ്ഘാടനം ചെയ്തു. ടി സുനിൽകുമാർ മേഖലാ പ്രസിഡന്റ് അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ VP പ്രസാദ് ജില്ലാ പ്രസിഡന്റ്, GM സുരേന്ദ്രൻ ജില്ലാ സെക്രട്ടറി, അഭിലാഷ് കല്ലിശ്ശേരി ജില്ലാ PRO, സ്മിത അനിൽകുമാർ ജില്ലാ വനിതാ കോർഡിനേറ്റർ, വിനോദ് പറമ്പിൽ മേഖലാ സെക്രട്ടറി എന്നിവർ സംസാരിച്ചു. ട്രഷറർ അനിൽകുമാർ ആയുഷ് നന്ദി അറിയിച്ചു. സംഘടനയുടെ മരണാനന്തര ധനസഹായം ഫോട്ടോഗ്രാഫർ അലി KMന്റെ കുടുംബത്തിന് കൈമാറി. ഗ്രാസിം ഗ്രൗണ്ട് മുതൽ PHED വരെ ഇരുവശങ്ങളിലുമായാണ് വ്യാപകമായി മാലിന്യം തള്ളിയത്. ഭക്ഷ്യ അവശിഷ്ടങ്ങളും പ്ലാസ്റ്റിക് മാലിന്യങ്ങളും ഹോട്ടലുകളിൽ നിന്നുള്ള മാലിന്യവും ചത്ത ജീവികളുടെ അവശിഷ്ടങ്ങളുമടക്കം ഇതിലുണ്ട്. പനങ്ങോട് ജനകീയ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ആളുകളെത്തി മാലിന്യങ്ങളിൽ നിന്ന് ഇവ തള്ളിയവരുടെ വിവരങ്ങൾ ശേഖരിച്ച് മാവൂർ പോലീസിനും ഗ്രാമപഞ്ചായത്ത് അധികൃതർക്കും കൈമാറി. PHED മുതൽ നമ്മളെ ഗ്രൗണ്ട്, ഗ്രാസിം ഗ്രൗണ്ടിൻ്റെ അതുവരെ പൈപ്പ് ലൈൻ കൊണ്ട് മൊത്തം വേസ്റ്റാണ്. അപ്പോൾ അത് ഇന്ന് മുതൽ ഇന്ന് ഒരുപാട് കണ്ടമാനം, അതായത് അവിടെ മുതൽ ഇവിടെ വരെ ഉള്ള റോഡ് ഫുള്ളായിട്ട് വേസ്റ്റാണ്. അപ്പോൾ ഈ വേസ്റ്റുള്ള കാരണം തെരുവുനായ്ക്കളും അതുപോലെ തന്നെ പന്നിയും മറ്റോ മറിച്ചെല്ലാം വന്നിട്ട് ഈ വേസ്റ്റ് തിന്നാൻ വരുന്നതുകൊണ്ട് ജനങ്ങൾക്ക് ഇതിലെ ശരിക്കും വൈകി നടക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. അപ്പോൾ ഞങ്ങളിപ്പോൾ ഇവിടുത്തെ ഈ ഇങ്ങനത്തെ ഓരോ പ്രശ്നങ്ങൾ കാരണം ഇവിടെ ഒരു ജനകീയ കൂട്ടായ്മ എല്ലാം ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ജനകീയ കൂട്ടായ്മ അതിനെതിരെ ശക്തമായ നിലപാടിട്ട് ഇറങ്ങുക. അപ്പോൾ അധികാരികളും ഇത് എങ്ങനെ നിർത്താൻ പറ്റും എന്നുള്ളതിനെ കുറിച്ചിട്ട് അധികാരികളും ഇതിന് ശ്രദ്ധ ചെലുത്തി കാഞ്ഞ് ഇതിനെ ഈ വേസ്റ്റ് ഇടാൻ പറ്റാത്ത ഒരവസ്ഥയിൽ ഈ പ്രദേശത്തെ മാറ്റണം. കാഞ്ഞിൻ്റെ ജനങ്ങളും ഇത് മനസ്സിലാക്കിക്കൊണ്ട് വേസ്റ്റും കാര്യങ്ങളും ഈ റോഡ് സൈഡിൽ ഇടാതെ സ്വയം ഇത് നശിപ്പിക്കാനുള്ളൊരു പരിപാടി നോക്കുക. അപ്പോൾ എന്ത് തന്നെയാലും ഈ വേസ്റ്റ് ഉണ്ടവരൊക്കെ ഇനി കണ്ടു കഴിഞ്ഞാൽ എന്തായാലും ശക്തമായ നിലപാടായിരിക്കും കൂട്ടായ്മ, ജനകൂട്ടായ്മ, നാട്ടുകാരും അവർക്കെതിരെ സ്വീകരിക്കുക. ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരു പരാതിയുടെ ഭാഗമായിട്ടാണ് നമ്മൾ പൊതുവെ, പിന്നെ കേരളത്തിൽ നമ്മളൊരു സംസ്കാര സമ്പന്നരാണെന്ന് പറയുകയും പൊതു ഇടങ്ങളിൽ ഒരു പിന്നെ പ്രയാസവും കൂടാതെ ആളുകൾ മാലിന്യം തള്ളുന്ന ഒരു പൊതു സ്വഭാവമുണ്ട്. നമ്മൾ ഗ്രാമപഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ ഇപ്പോൾ ഈ ഇതുമായി ബന്ധപ്പെട്ട് വലിയൊരു ക്യാമ്പയിൻ 1st കൽപ്പള്ളി മുതൽ നമ്മൾ ചെറുപ്പ വരെ റോഡ് സൈഡിൻ്റെ റോഡിൻ്റെ ഇരുഭാഗങ്ങളിലുള്ള മാലിന്യം ശേഖരിച്ചുകൊണ്ട് ഒരു ക്യാമ്പയിൻ നടത്തിയിരുന്നു. ഇത് പൊതുജനങ്ങളിൽ അവബോധം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് കൂടിയായിരുന്നു ചെയ്തിരുന്നത്. എന്നാൽ ഇതിനൊന്നും വകവെക്കാതെയാണ് ആളുകൾ ഈ ഇത്തരത്തിലുള്ള മാലിന്യം തള്ളിക്കൊണ്ടി നിൽക്കുന്നത്.
ഇതിന് കർശനമായിട്ടുള്ള നടപടി പഞ്ചായത്തിൻ്റെ ഭാഗത്ത് ഉണ്ടാവും. ഇതിലിപ്പോൾ നമുക്ക് ഒന്ന് രണ്ട് തെളിവുകൾ ലഭിച്ചിട്ടുണ്ട് ഈ പിന്നെ മാലിന്യം തള്ളുകയായിട്ട് ബന്ധപ്പെട്ട്. അതിന് കർശനമായിട്ടുള്ള നടപടി ഉണ്ടാവും. പിന്നെ എല്ലാവരും പൊതുജനങ്ങളാകെ ഇതുമായി ബന്ധപ്പെട്ട് പഞ്ചായത്തിനോട് സഹകരിക്കണം. ഈ മാലിന്യം തള്ളുന്നതിനെതിരായിട്ടുള്ള നടപടി കർശനമാക്കണം. എല്ലാവരും കൂട്ടായി സഹകരിച്ചു മാത്രമേ നമുക്ക് ഈ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി കഴിയുള്ളൂ. അതിനുവേണ്ടി എല്ലാവരുടെയും സഹകരണം ഗ്രാമപഞ്ചായത്തിന് വേണ്ടി അഭ്യർത്ഥിക്കുകയാണ്. ഇവരോട് ഹാജരാകാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. പൈപ്പ് ലൈൻ റോഡിൽ രാത്രി സമയത്താണ് കൂടുതലും മാലിന്യം തള്ളുന്നത്. Invest your sleep on right mattress. Forrish mattress for healthy sleep. അടുവാട് ALP സ്കൂൾ സംഘടിപ്പിച്ച ലഹരി വിരുദ്ധ ക്യാമ്പയിൻ ഗ്രാമപഞ്ചായത്ത് അംഗം പ്രസന്നകുമാരി ടീച്ചർ ഉദ്ഘാടനം ചെയ്തു. ക്യാമ്പയിനോടനുബന്ധിച്ച് പരിസര ശുചീകരണവും ലഹരി വിരുദ്ധ പ്രതിജ്ഞയും ബോധവൽക്കരണ ക്ലാസും നടന്നു. മാവൂർ പോലീസ് സ്റ്റേഷനിലെ ജനമൈത്രി ബീറ്റ് ഓഫീസർ രാജേഷ് ബോധവൽക്കരണ ക്ലാസ് നയിച്ചു. PTA ഭാരവാഹി ഷനോജ് പനങ്കോട് അധ്യക്ഷത വഹിച്ചു. പ്രധാനാധ്യാപിക റജില ടീച്ചർ സ്വാഗതം പറഞ്ഞു. ഇതോടെ ഇന്നത്തെ വാർത്തകൾ അവസാനിച്ചു. നന്ദി, നമസ്കാരം.